മീഡിയടെക്ക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ ഒരു യൂട്യൂബറിന് ആവശ്യമായിട്ടുള്ള അഞ്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പല സുഹൃത്തുക്കളും ചാനൽ തുടങ്ങിയിട്ട് ആ ഒരു ചാനലിനെ പകുതി വഴിക്ക് ഉപേക്ഷിച്ചിട്ട് പോകുന്നതിൻ്റെ കാര്യം ഈ ഒരു അഞ്ച് കാര്യങ്ങൾ അവരിൽ ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്കപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന ഈ അഞ്ച് കാര്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് യൂട്യൂബിൽ സക്സസ് ആവാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതിപ്പോൾ നിങ്ങളുടെ ലൈഫിലില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂട്യൂബിലെ നല്ല ഏത് മേഖലയിൽ സക്സസ് ആകാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ അഞ്ച് കാര്യങ്ങൾ അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണാൻ വേണ്ടി ശ്രമിക്കുക. വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസുകൾ നിങ്ങൾക്ക് തുടർന്നും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലേക്കും ക്ലിക്ക് ചെയ്തോളെന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സമയം കളയാതെ വീഡിയോയിലേക്ക് പോകും. ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്ന ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സക്സസ് ആകാൻ വേണ്ടി സാധിക്കുന്നതാണ്. സക്സസ് ആയിട്ടുള്ള എല്ലാ യൂട്യൂബേഴ്സിൻ്റെ ലൈഫിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. ഒന്നാമതായിട്ട് ഒരു യൂട്യൂബറിന് ആവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സെൽഫ് മോട്ടിവേഷനും അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസുമാണ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഇഷ്ടംപോലെ കളിയാക്കൽ നമുക്ക് ചുറ്റിനൊന്നും കേൾക്കേണ്ടി വരും. ഒരു ചാനൽ തുടങ്ങി കഴിയുമ്പോൾ മറ്റൊരാൾ ചാനലില്ലാത്ത ഒരാൾ ഉറപ്പായിട്ടും ചാനലുള്ള ഒരാളെ കളിയാക്കുന്നുണ്ട്. 2016 ഞാൻ എൻ്റെ യൂട്യൂബ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2016 മുതൽ ഇഷ്ടംപോലെ കളിയാക്കൽ കേട്ടിട്ടാണ് 2018 പുതിയൊരു ചാനൽ തുടങ്ങിയിട്ട് 2020 ആയപ്പോൾ തന്നെ ഈ ഒരു ചാനൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസിലിട്ട് മോണിറ്റൈസ് ചെയ്തത്. അപ്പോൾ മാക്സിമം എവിടെ നിന്നൊക്കെ കേൾക്കാമോ അവിടെ നിന്നൊക്കെ കേൾക്കുക. ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് തന്നെ തോന്നണം നമ്മൾ മറ്റുള്ളവരിൽ നിന്നും ഡിഫറൻ്റ് ആണെന്ന് തോന്നണം. അപ്പോൾ അതിനുവേണ്ടി മാക്സിമം മറ്റുള്ളവരെ കളിയാക്കൽ കേട്ടാലും നമ്മളെ തന്നെ നമ്മളെപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കത് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് പിടിച്ചിരിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അല്ലാതെ ചുറ്റുമുള്ളവർ നമ്മളെ കളിയാക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും ഓ കളിയാക്കലല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ആ ഒരു ചാനൽ നിർത്തിയിട്ട് പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ 10 പുത്തൻ കയ്യിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് വരുമാനം വരാൻ തുടങ്ങുമ്പോഴത്തേന് നമ്മളെ കളിയാക്കിയവരെല്ലാം തന്നെ പുതിയ ചാനൽ ചിലപ്പം നമ്മളെ കണ്ടിട്ട് തുടങ്ങാൻ ചാൻസ് ഉണ്ട്. എന്നെ തന്നെ കണ്ടിട്ട് പല സുഹൃത്തുക്കളും ചാനൽ തുടങ്ങി ഇപ്പോൾ അവർ ചാനൽ വീഡിയോസുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അത് പലരും ആദ്യ സമയത്ത് തന്നെ കളിയാക്കിയവരാണ് ഇപ്പോൾ ചാനലുകൾ തുടങ്ങി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുപോലെയുള്ളൂ, സിമ്പിളായിട്ട് നമ്മളെ കളിയാക്കുന്നവരെ ഈ ഒരു ചെവിയിലൂടെ കേട്ടിട്ട് ഈ ഒരു ചെവിയിലൂടെ അവരുടെ വാക്കുകൾ കളഞ്ഞു വയ്ക്കുക. അതിനുശേഷം നമ്മളെ സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് സെൽഫ് കോൺഫിഡൻസോടെ വീഡിയോസുകൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി രണ്ടാമതായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ ഇന്ന് തുടങ്ങി പിറ്റേ ദിവസത്തേക്ക് തന്നെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ ഒരു ചാനലിലേക്ക് 4000 സബ്സ്ക്രൈബേഴ്സോ 1000 വാച്ച് ടൈമോ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കത്തില്ല. അതിനുവേണ്ടി നല്ല രീതിയിൽ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് ചിലപ്പോൾ ഇച്ചിരി നല്ല കാലതാമസം എടുക്കും. യൂട്യൂബിലെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ഒരു ചാനൽ തുടങ്ങി നാളെ മോണിറ്റൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. മാക്സിമം ചിലപ്പോൾ ഒരു 6-7 മാസമോ എടുത്തോ ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ ഒക്കെ എടുത്തിട്ടായിരിക്കും പല യൂട്യൂബ് ചാനലുകളും സക്സസ് ആകുന്നത്. ആദ്യത്തെ ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു പാടായിരിക്കും. പിന്നീട് മുന്നോട്ട് ചിലപ്പോൾ നമ്മൾ അതിലും വേഗത്തിൽ ഗ്രോ ചെയ്യുന്നു വരും. ഈ 2016 മുതൽ ഞാൻ യൂട്യൂബിൽ വന്നിട്ട് ഒരു തരത്തിലുള്ള റവന്യൂ 2020 ഏകദേശം ഒരു സെപ്റ്റംബർ വരെ എനിക്ക് കിട്ടിയിട്ടില്ല. അത് ഏകദേശം ഒരു 4 വർഷത്തോളം ഒരു റവന്യൂം ഇല്ലാതെയാണ് ഞാൻ ഇതിനകത്തിൽ വർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ പേഷ്യൻസ് ഇല്ലാതെ നമ്മൾ ഇന്ന് ചാനൽ തുടങ്ങി അതിൻ്റെ പിറ്റേ ദിവസം തന്നെ റവന്യൂ ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും സക്സസ് ആവാൻ വേണ്ടി സാധിക്കത്തില്ല. പേഷ്യൻസ് ഇല്ലാതെ തുടങ്ങുന്നവരാണ് ഒരു ചാനലിൽ നിന്ന് മറ്റൊരു ചാനലിലേക്ക് മാറി 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 ചാനൽ ക്രിയേറ്റ് ചെയ്യുകയും അതിനുശേഷം ഒന്നും സക്സസ് ആവുന്നില്ല എന്ന് കാണുമ്പോൾ യൂട്യൂബ് നിർത്തിയിട്ടൊക്കെ പോകുന്നത് ഈ ഒരു പേഷ്യൻസ് ഇല്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഒരു പേഷ്യൻസ് നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു ചാനൽ തുടങ്ങിയാൽ ആ ഒരു ചാനൽ തന്നെ എപ്പോഴും സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പണ്ട് ഞാനും ഇതുപോലായിരുന്നു, ഒരു ചാനൽ തുടങ്ങിയിട്ട് ആ ഒരു ചാനൽ ഒരു 500-600 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേന് ആ ഒരു ചാനൽ വലിയ ഗ്രോത്ത് ഇല്ലെന്ന് കാണുമ്പോൾ അടുത്ത ചാനൽ തുടങ്ങും. അങ്ങനെ 2018 ഈ ഒരു ചാനൽ തുടങ്ങുന്നത്. 2018 ഞാനൊരു തീരുമാനം എടുത്തു, ഇനിയും ഒരു ചാനൽ ഈ ഒരു ചാനൽ സക്സസ് ആയതിന് ശേഷം മാത്രമേ തുടങ്ങത്തുള്ളൂ എന്ന്. അങ്ങനെയാണ് ഇതിനകത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസിലിടാനും അതിനുശേഷം ഈ ഒരു ചാനൽ മോണിറ്റൈസ് ചെയ്യാനും ഒക്കെ സാധിച്ചത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ചാനൽ തന്നെ സ്റ്റേബിളായിട്ട് ഇന്ന് പേഷ്യൻസോടെ വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും. മൂന്നാമതായിട്ട് നമുക്ക് വേണ്ട കാര്യം പാഷനാണ്. ഒരു തരത്തിലുള്ള പാഷനും ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു യൂട്യൂബിലേക്ക് വരുന്നതെങ്കിൽ റവന്യൂ ഇല്ലാതെ കുറച്ച് നാൾ വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ചിലപ്പോൾ ഈ ഒരു ചാനൽ നിർത്തിയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കൊരു കാര്യത്തോടൊരു പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അന്ന് ഞാൻ പറഞ്ഞ പോലെ 2016 ഞാൻ തുടങ്ങിയ ആ ഒരു ചാനൽ 2020 വരെ ഒരു തരത്തിലുള്ള റവന്യൂ കിട്ടാതെ എനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു പാഷനുണ്ട്. എനിക്ക് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് അത് ഔട്ട്പുട്ടായിട്ട് ഇറക്കിയിട്ട് എനിക്ക് തന്നെ കാണുന്ന ഭയങ്കര ഒരു സന്തോഷമാണ്. എൻ്റെ വർക്ക് ഇത്ര നല്ലതാണോ അല്ലെങ്കിൽ ഓരോ വർക്ക് കഴിയുമ്പോഴും എൻ്റെ വീഡിയോയ്ക്ക് എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് അതിനകത്ത് വന്നിട്ടുള്ളത് ഈ കാര്യങ്ങളെല്ലാം തന്നെ എനിക്ക് കണ്ട് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. സോ അപ്പോൾ അത് കാണുമ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റാണ് പുതിയ വീഡിയോസുകൾ ക്രിയേറ്റ് ചെയ്യാൻ. സോ അപ്പോൾ പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു മേഖലയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് മേഖല അല്ലെങ്കിൽ ഫോട്ടോ എഡിറ്റിംഗ് മേഖല അങ്ങനെ ഇങ്ങനെയുള്ള മേഖലയിലെല്ലാം കൂടുതലും വേണ്ടത് പാഷനാണ്. ചിലപ്പോൾ നമുക്ക് റവന്യൂ ഇച്ചിരി താമസിച്ചേ വരത്തുള്ളൂ, പക്ഷേ വരുന്ന സമയത്ത് നല്ല രീതിയിൽ റവന്യൂ വരും. ഇനി നാലാമതായിട്ട് നമുക്ക് വേണ്ട കാര്യം കൺസിസ്റ്റൻസിയാണ്. ഈ ഒരു എല്ലാ കാര്യവും നമ്മുടെ കയ്യിലുണ്ടെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് സക്സസ് ആവാൻ വേണ്ടി സാധിക്കത്തില്ല. അത് ഈ യൂട്യൂബിൻ്റെ മേഖലയിലാണെങ്കിലും ഏത്
മേഖലയിലാണെങ്കിലും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് സക്സസ് ആകാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസിൽ ഇടുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബേഴ്സ് വരുമ്പോൾ ഇവർ നോക്കുമ്പോൾ കൃത്യമായിട്ട് വീഡിയോസുകൾ യൂണിഫോംലി അവർ അപ്ലോഡ് ചെയ്യുന്നത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്നായിരിക്കും അടുത്തതായിട്ട് ഈ ഒരു ചാനൽ വീഡിയോസിൽ വരുന്നത്. ഇപ്പോൾ ആഴ്ചയിലൊരിക്കൽ വീഡിയോ ഇടുന്നവർ കാണും, ചിലപ്പോൾ ഡെയിലി വീഡിയോസിൽ ഇടുന്നവർ കാണും. ഇപ്പോൾ ഡെയിലി വീഡിയോസിൽ ഇടുന്നവർ മാക്സിമം ഡെയിലി തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എൻ്റെ ചാനൽ ഞാൻ മോണിറ്റൈസ്ഡ് ആക്കിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 70 ദിവസം അടുപ്പിച്ചുള്ള ഒരു 70 ദിവസത്തിനുള്ളിൽ 68 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടാണ് എൻ്റെ ഈ ഒരു ചാനലിന് 4000 വാച്ചോറും 1000 സബ്സ്ക്രൈബേഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. അതിന് മുമ്പ് ഞാൻ വീഡിയോസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒരു തരത്തിലുള്ള റീച്ചും വലിയ രീതിയിൽ എനിക്ക് കിട്ടിയിരുന്നില്ല. പക്ഷേ ഈ ഒരു 70 ദിവസത്തിനുള്ളിൽ വലിയ രീതിയിലുള്ളൊരു ഗ്രോത്ത് എൻ്റെ ചാനലിൽ കൊണ്ടുവന്നത്, അതായത് 4000 സബ്സ്ക്രൈബേഴ്സ് ഒറ്റയടിക്ക് കയറിയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, 4000 സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ 4000 വാച്ചോറും ആയപ്പോഴാണ് എനിക്ക് എൻ്റെ ചാനലിൽ മോണിറ്റൈസേഷനൊക്കെ കംപ്ലീറ്റ് ആയി വരുന്നത്. അപ്പോൾ ഈ ഒറ്റയടിക്ക് ഇത്രയും വലിയ റീച്ച് ഉണ്ടാക്കാനുള്ളൊരു കാരണം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തതാണ്. അതുപോലെ തന്നെ യൂട്യൂബ് നോക്കുമ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു യൂട്യൂബർ ആണെങ്കിൽ ഉറപ്പായിട്ട് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്നൂടെ നല്ല രീതിയിലുള്ളൊരു റെക്കമെൻഡേഷൻ കിട്ടാനും അതുവഴി നമുക്ക് നല്ല രീതിയിലൊരു ഗ്രോത്ത് ഉണ്ടാക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. സോ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും. അഞ്ചാമതായിട്ട് ഒരു യൂട്യൂബറിന് ആവശ്യമായിട്ടുള്ള കാര്യം റിസർച്ചിങ് സ്കില്ലാണ്. ഇതാണ് ഒരു യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മെയിനായിട്ടും ഒഴിച്ചുകൂടാനാവാത്ത ഒരു സ്കില്ലെന്ന് പറയുന്നത്. നമ്മുടെ ചാനലിലെ ഓഡിയൻസിന് എത്തരത്തിലുള്ള വീഡിയോസുകളാണ് വേണ്ടത് നമ്മളെപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതിപ്പോൾ ഇന്ന് റിസർച്ച് ചെയ്തു ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട് റിസർച്ച് ചെയ്താൽ മതി എന്നുള്ള രീതിയിലല്ല, എപ്പോഴും നമ്മുടെ ചാനൽ എപ്പോഴും നമ്മുടെ അനലിറ്റിക്സ് നോക്കുക, നമ്മുടെ ഓഡിയൻസ് എത്തരത്തിലുള്ള വീഡിയോസുകളാണ് കാണുന്നതെന്ന് മനസ്സിലാക്കുക, അവർക്ക് എത്തരത്തിലുള്ള വീഡിയോസുകൾ ചെയ്താൽ നമ്മുടെ വീഡിയോസുകളിരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് അവരെ കാണും, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള വീഡിയോസുകൾ ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ചാനൽ എഫക്റ്റീവായിട്ട് ഗ്രോ ചെയ്യത്തുള്ളൂ. അപ്പോൾ മാക്സിമം നമ്മുടെ ഓഡിയൻസിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി അവർക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസുകൾ നമ്മുടെ ചാനലിലൂടെ കൊടുക്കുമ്പോഴായിരിക്കും നമ്മുടെ ഓഡിയൻസ് കൂടുതലായിട്ട് നമ്മുടെ ചാനലിലേക്ക് നിൽക്കുകയും നമ്മുടെ വീഡിയോയ്ക്കൊക്കെ നല്ല രീതിയിലുള്ള വ്യൂസ് വരികയും ഓഡിയൻസ് റിട്ടൻഷൻ കൂടുകയും കൂടുതൽ ഗ്രോത്തും ഒക്കെ വരും. ഈ 5 കാര്യങ്ങൾ ഒരു യൂട്യൂബറിനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ യൂട്യൂബർ ഇന്നല്ലെങ്കിൽ നാളെ സക്സസ് ആവും. ഞാൻ പറഞ്ഞതുപോലെ യൂട്യൂബിൽ ഇച്ചിരി സമയമെടുത്തിട്ട് എല്ലാവരും സക്സസ് ആവും. വളരെ പെട്ടെന്ന് കിട്ടുന്ന ആ ഒരു അച്ചീവ്മെൻ്റ് വലിയ സന്തോഷം നമുക്ക് നൽകത്തില്ല. ആദ്യത്തെ ആ ഒരു ടൈമിൽ വലിയ സന്തോഷം നൽകിയാലും ഫ്യൂച്ചറിൽ തരത്തില്ല. എന്നാൽ നമ്മൾ കഷ്ടപ്പെട്ട് ആദ്യം മുതലേ നമ്മൾ ഓരോ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും എണ്ണി 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 ആ ഒരു ചാനലിലെ മോണിറ്റൈസേഷൻ എനേബിൾ ആക്കി ആ ഒരു ചാനലിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം നല്ല രീതിയിൽ വർക്ക് ചെയ്യുക. അതല്ലാതെ നമ്മൾ മറ്റ് കുറുക്കു വഴികളിലൂടെ കയറി സപ്പോർ സബിലൂടെ അല്ലെങ്കിൽ മറ്റ് വഴികളിലൂടെ കയറി ആ ഒരു സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂട്ടുന്നതിലൂടെ ഒരു തരത്തിലുള്ള ഗുണങ്ങളും ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. സോ അപ്പോൾ എന്തായാലും ഇത് മനസ്സിലാക്കുക, ഈ 5 കാര്യങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് സഹായപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും യൂട്യൂബ് സംബന്ധമായിട്ടുള്ള ഡൗട്ടുകളും താഴെ വന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതുപോലുള്ള വീഡിയോസുകൾ തുടർന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തോളെന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ സൈനിങ് ഓഫ്, സിജിൻ ദേവസ്യ.